ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത്. സൂറത്തുൽ മുംതഹിന അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് തുഹഫയിൽ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തൗബ സൂറത്തും മുംതഹിനയൊക്കെ അവസാന കാലത്ത് ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബാബുൽ ഹദിയത്തി ലിൽ മുശ്രിക്കീൻ, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമികളുടെ പ്രമാണം സഹീഹുൽ ബുഖാരിയാണ്. അതിൽ കാണാം ബഹുദൈവ വിശ്വാസികൾക്ക് കാഴ്ച കൊടുക്കുന്ന ഹദിയ കൊടുക്കുന്ന അധ്യായം. ഹദിയ എന്ന് പറയുന്ന കുറച്ച് ബഹുമാനിച്ചു കൊടുക്കുന്നതിനാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്ന അധ്യായം, വഖൗലില്ലാഹി തആല, അള്ളാഹുവിന്റെ വാക്കിനെ കുറിച്ചും പറയുന്ന അധ്യായം. എന്താണ് വാക്ക്? ലാ യൻഹാകും അല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി, മതരംഗത്ത് നിങ്ങളോട് പോരാടാൻ വരാത്ത അമുസ്ലിമീങ്ങൾ, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടത്തിനില്ല അവർ, അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾ. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാടുകളിൽ നിന്നും വീടുകളിലും നിങ്ങളെ അടിച്ചു പുറത്താക്കാനും അവരില്ല, അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾ. വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, അൻ തബറൂഹും, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നത് അല്ലാഹ് വിരോധിക്കുന്നില്ല. തബറൂഹും എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാചകമാണ്. ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മാതിരിയുള്ള ഗുണം അത്തരം അമുസ്ലിമീങ്ങൾക്ക് ചെയ്യുന്നത് വിരോധമില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അന്തബറും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾക്കുള്ള സ്വത്തിൽ നിന്ന് നിങ്ങളൊരംശം അത്തരം അമുസ്ലിമുകൾക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. തുഖ്സിതു ഇലൈഹിം എന്നതിന് നീതി പുലർത്തുക എന്നും അർത്ഥമുണ്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, നീതി അത് അക്രമിക്കുന്നവരോടക്കം നീതി പുലർത്തണമെന്ന് അയച്ചരാം, അക്രമികളോടും നീതി പുലർത്തണമെന്ന് അയച്ചരാം. അതുകൊണ്ട് നീതി എന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ അനുയോജ്യമായ വ്യാഖ്യാനം, അവർക്ക് നിങ്ങൾ ക്രിസ്തു കൊടുക്കുക, നിങ്ങളുടെ കൈവശത്തിലുള്ളതിൽ അവർക്കും വിഹിതം കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവർക്ക് അമുസ്ലിങ്ങൾ അത്ര അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. വതുഖ്സിതു ഇലൈഹിം, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു തആല അത്തരം അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നവരെ, നീതി പുലർത്തുന്നവരെ, അതുപോലെ ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല അതുകൊണ്ട് നിർത്തുന്നില്ല. അതിന്റെ ശേഷം പറയാണ്, ഇന്നമാ യൻഹാകും അല്ലാഹു, നേരത്തെ പറഞ്ഞല്ലോ സൗഹാർദ്ദത്തോടുകൂടി അമുസ്ലിങ്ങളോട് പെരുമാറിക്കൂടാ എന്നറിയിക്കുന്ന ചില സൂക്തങ്ങൾ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പറഞ്ഞ അമുസ്ലിങ്ങൾ ആരാണ്? അത് ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായി പറയാണ്, ഇന്നമാ യൻഹാകും അല്ലാഹു, അല്ലാഹു നിങ്ങൾ സൗഹൃദം പുലർത്തരുത് എന്ന് വിരോധിച്ചിട്ടുള്ള അമുസ്ലിമീങ്ങൾ ആരാണ്? ഇന്നമാ യൻഹാകും അല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി, മതകാര്യത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് പോരാടാൻ വരുന്ന അമുസ്ലിമീങ്ങൾ. പിന്നെയോ അഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിലും നാടുകളിലും അടിച്ചും മാട്ടിയും പുറത്താക്കുന്നവർ. വലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൽ സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, അങ്ങനെയുള്ള അമുസ്ലിങ്ങളോടാണ് അന്തവല്ലവും, അവരുമായിട്ടാണ് നിങ്ങൾ സൗഹൃദം പുലർത്തി അവരെ സഹായിക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ സ്നേഹിച്ച് അവർക്ക് സൗകര്യം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങളോട് അക്രമത്തിന് വരാത്ത അമുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് വ്യക്തമായി സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹന്റെ ഖുർആൻ ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഖുർആൻ ആരെ സംബന്ധിച്ചാണ് ഈ കൊന്നുകളയണമെന്ന് പറഞ്ഞതും പോരാടണമെന്ന് പറഞ്ഞതും? ഇന്നമാ ഇക്കക്ഷികൾക്ക് മാത്രമാണത് ബാധകം എന്ന് ഇന്നമാ എന്ന അറബി പദം ഉപയോഗിച്ച് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിനെതിരെ ആരും പെറ്റീഷൻ കൊടുക്കേണ്ടതില്ല, ഖുർആനിനെതിരെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇങ്ങോട്ട് വന്ന് അക്രമിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലാർക്കാണ് തർക്കം? ഇസ്ലാമിന്റെ ജിഹാദ് അത് ഒരു മുസ്ലിം അമുസ്ലിങ്ങളോട് മാത്രം ഒരു യുദ്ധം, അങ്ങനെയും ഇസ്ലാമിലില്ല. യുദ്ധം എന്ന് പറയുന്നത് ഭരണാധികാരി, ഇസ്ലാമിക രാഷ്ട്രത്തലവൻ, അദ്ദേഹത്തിന്റെ പിന്നിൽ പട്ടാളം ഒരുമിച്ചുകൂടി നടത്തുന്നതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ നിർദ്ദേശിക്കപ്പെട്ട യുദ്ധം. അതാണ് ഇമാം ബുഖാരി, ബാബു അൽ ഇമാമു ജുന്നതുൻ യുഖാതലു മിൻ വറായിഹി, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ ജിഹാദ്. കമ്മിറ്റി ഉണ്ടാക്കിയിട്ടല്ല, കുറെ മീറ്റിംഗ് ചേർന്നിട്ടല്ല, കുറെ ആളുകൾ സംഘടിച്ചിട്ടല്ല, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ട്. ഭരണാധികാരിയാണ് ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം. അതാണ് ബദറും ഉഹുദും ഒക്കെ.
അങ്ങനെയുള്ള യുദ്ധം തന്നെ നടത്തുന്നിടത്ത്, ഞാൻ പറയട്ടെ, മുസ്ലിങ്ങളോട് മാത്രം അമുസ്ലിമുകളോട് മാത്രം യുദ്ധം, അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളോടും യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ വെറുതെ പറയല്ല. ആദ്യമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലേ ഇസ്ലാമിന്റെ ഭരണാധികാരിയായത്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിയത് ആരോടാണ്? ചില മുസ്ലിമീങ്ങളോടാണ്. എന്തായിരുന്നു അവരുടെ പ്രശ്നം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇത് ഇമാമുൽ ഹർമൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ്. ഇതിൽ മഹാനവരുകൾ എടുത്തുതിരിക്കുകയാണ്. അതെ, ثم نذكر بعد هذا تمهيد القول في الذين يقاتلهم الامام من طوائف المسلمين മുസ്ലിമീങ്ങളിൽ ചിലരോടും മുസ്ലിം ഭരണാധികാരി യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ആ മുസ്ലിങ്ങളോട് മാത്രം യുദ്ധം, അങ്ങനെ ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ യുദ്ധം ധർമ്മസമരമാണ്. ധർമ്മസമരം അധർമ്മത്തിനെതിരെയാണ്. അത് മുസ്ലിങ്ങളിലായാലും ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ ആ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഭരണാധികാരി യുദ്ധം ചെയ്യേണ്ട സമയമുണ്ട്. ഇമാമുൽ ഹർമൈനി തങ്ങൾ എടുത്തുതിരികയാണ്. എന്റെ ഇമാമുൽ ഹർമൈനി റളിയല്ലാഹു അൻഹു അതിന് ആയത്തുദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആയത്തുദ്ധരിച്ചിട്ട് അതിൽ അല്ലാഹ് പറയുന്നുണ്ട് അവസാനം, മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ ആക്രമിക്കുന്നുവെങ്കിൽ, ആ ആക്രമിക്കുന്നവരെ നന്നാക്കാനൊക്കെ ശ്രമിച്ചിട്ടും അവരെ അക്രമത്തിൽ പിന്തിരിയുന്നില്ലെങ്കിൽ, മുസ്ലിം ഭരണാധികാരി മുസ്ലിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യണം. അക്രമത്തിൽ വരുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം. അപ്പൊ ഖാതിലുൽ മുശ്രിക്കീന എന്ന് മാത്രമല്ല ഖുർആനിലുള്ളത്, മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള അധർമ്മികളായ അക്രമികളായ ആളുകളോട് മുസ്ലിം ഭരണാധികാരി യുദ്ധം ചെയ്യണം എന്ന് ഖുർആനിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ എങ്ങനെ അബൂബക്കറെ യുദ്ധം ചെയ്യ? അതാണ് ഉമർ ഖത്താബിന്റെ ചോദ്യം. അതിന് വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ ഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? ഫയൻ ഖാലുഹ ഫഖദ് അസമു നീദമാഹും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രക്തത്തിന് വിലയായിരുന്നുണ്ടല്ലോ ഹദീസിലും. ഈ ഹദീസ് ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ട്. ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവരൊക്കെ തട്ടിക്കളയണമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് ഇൻഷാല്ലാഹ് ശേഷം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണം നൽകും. അതിനർത്ഥം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ ശത്രുപക്ഷത്തുള്ള ഒരു ബഹുദൈവ വിശ്വാസി ഒരു അമുസ്ലിമോ വെട്ടാൻ നോക്കുമ്പോ ഉടനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്നാൽ ഇനി അയാൾ വെട്ടാൻ പറ്റൂല. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നി അത് നമ്മൾ ഇനി രക്ഷപ്പെടാനാണ്, അങ്ങനെ അയാളെ മനസ്സ് കീറിയൊക്കെ ഉണ്ട് ആവശ്യം നമുക്കില്ല. ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് പിന്നെ വെട്ടാൻ പാടില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിന് വിലയുണ്ടായി യുദ്ധത്തിൽ തന്നെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ യുദ്ധത്തിൽ നിന്ന് തടവുകാരായി പിടിച്ചു, പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോ ഉടനെ തന്നെ അസുദ് ലാ ഇലാഹ അസുദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇനി അയാൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാണ് ഉമിർത്തു. ഇവിടെ മനസ്സിലാക്കണം, ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു. നമ്മളോട് എല്ലാരോടും കൽപ്പിക്കപ്പെട്ടു എന്നല്ല, നബി തങ്ങൾ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി നടപ്പാക്കേണ്ട നിയമം പറയാൻ, ഉമിർത്തു അൻ ഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ. എന്റെ നേരർത്ഥം ജനങ്ങൾ എന്ന് പറഞ്ഞാലോ എല്ലാ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റും നബിയോട് എന്നല്ല. അന്നാസ് പറഞ്ഞാൽ ഖുർആനും ഹദീസും അർത്ഥം പറയുമ്പോ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ കടുത്ത അബദ്ധത്തിൽ പിടിച്ചാടും. അങ്ങനെയാണ് പുത്തൻവാദം മുഴുവൻ ഉണ്ടായത്, തീവ്രവാദം ഉണ്ടായത്. അന്നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെ അറിയോ? നമ്മൾ പറയലുണ്ടല്ലോ എന്റെ ജനങ്ങളും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയും. പോലീസുകാരെ ജനങ്ങളിൽ പെട്ടല്ലേ? അതെ. അതുകൊണ്ട് അർത്ഥം ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടിയ ജനങ്ങളാ, അല്ലാതെ എല്ലാ ജനങ്ങളും അല്ല. ഇതുപോലെ ഉമിർത്തു അൻ ഖാതില അന്നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളോടും യുദ്ധമൊന്നല്ല, മറിച്ച് എന്നോട് പോരാട്ടത്തിന് വന്ന അമുസ്ലിങ്ങളായ മുശ്രിക്കുകൾ, അല്ലെങ്കിൽ പോരാട്ടത്തിന് വന്നവർ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെ വന്നവരോടും യുദ്ധമുണ്ട്. അതിനുശേഷം ഞാൻ പറയാൻ പോവാണ്. അങ്ങനെ അൻ ഖാതില അന്നാസ് ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അമുസ്ലിമീങ്ങളോട് പിന്നെ യുദ്ധത്തിൽ തന്നെ പിന്നെ അവരോട് വാളെടുക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ നിർത്തിക്കോളണം. അത് നിയമമാണ്. അതിനർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവർ വെട്ടണം എന്നല്ല. അതിന് ശേഷം ഞാൻ വേറെ ഹദീസ് പറയാം, ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ. ഫയൻ ഖാലുഹ ഖദ അസമു മിൻ ഇദ്മാഹും ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ഉദ്ധരിച്ച ഉമർ ഖത്താബിന് അബൂബക്കർ അള്ളാഹുന്റെ മറുപടി, അലൈസ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഹഖിഹാ. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ അവകാശമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനോടും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ലേ? വസ്സകാത്ത് മിൻ ഹഖിഹാ, സകാത്ത് ഇസ്ലാമിന്റെ അവകാശമാണ്. അത് കൊടുക്കാത്ത മുസ്ലിമിനോട് യുദ്ധം, സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിമിനോട് യുദ്ധം ചെയ്യൂല. സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിമിനോട് മുസ്ലിം ഭരണാധി യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യണം. വല്ലാഹി ലാ ഉഫരിഖു ബൈനമാ ജമഅ അല്ലാഹു തആല, ഖാല അല്ലാഹു തആല വഖീമു സ്സലാത്ത വാതു സക്കാ, നിസ്കാരവും സക്കാത്തും ഒന്നിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. അതിനിടയിൽ ഒരു വേർപിരിക്കൽ ഞാൻ സമ്മതിക്കൂല. വല്ലാഹി ലൗ മനഉനി ഖാലൻ ഫീ ബഅദ് റിബായതി അനാഖൻ
مما أدعو إلى رسول الله صلى الله عليه وسلم لقاتلتهم على منه وطقم زكاة وڑكنا آلغل صدق الله أكبرنا قيل وطق نعم وڑكم بچه كائر وڑكولا يند بدا كائر ني وڑيا يودجي إسلام إلى پارمبري ماي نڑكونا ور وشيطرم ويٹ ويچا جيان پتل يند لوگة پڑ پكي آئرنو صدق الله أكبر آيودة تلود إذا أنا صدق الله أكبر الله ننعيم مرم خطابة سمدچو مروان صحابة سمدچو صدق رضي الله عنه مسلم غلايا زكاه ഏൽപ്പിക്കാത്ത അവരോട് യുദ്ധം ചെയ്യാൻ പ്രവർത്തിച്ചു ഇതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ് ഇമാം അൽ ഹർമൈനി തങ്ങളുടെ തെളിവ് യുദ്ധത്തെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് ഒരു നിസ്കാരം നോമ്പ് മാത്രമല്ല ഒരു രാഷ്ട്രത്തലവന്റെ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എന്തൊക്കെ വേണം അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു രാഷ്ട്രത്തലവൻ ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നാല് ഭാഗത്തും അതിർത്തിയിൽ സംരക്ഷണ സേനയെ വിന്യസിക്കണം അവിടെ ആയുധങ്ങൾ വേണം ശരി ഈ രാഷ്ട്രത്തെ മറ്റൊരാൾ ആക്രമിക്കാൻ വരുന്നത് തടയണം അത് ജിഹാദ് ഫർളി കിഫയാണെന്ന് പറഞ്ഞതിന്റെ ഒരു പരിപാടി അതാണെന്ന് തഹ്ഫയിൽ കാണാം ഇതേപോലെ നമ്മളെക്കുള്ള ഈ ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രം വരുമെന്ന ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി വേണ്ടി വന്നാൽ ആ രാഷ്ട്രത്തിലേക്ക് സൈന്യവുമായി പോകേണ്ടി വന്നാൽ പോകണം അങ്ങനെയൊക്കെ ഇസ്ലാമിൽ ആ വിഷയത്തിൽ നിയമങ്ങളുണ്ട് അത് വിശദമായി പറയേണ്ട വിഷയങ്ങളാണ് പക്ഷേ നിങ്ങൾ ഓർക്കണം ഇസ്ലാമിക യുദ്ധം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം രാഷ്ട്രത്തിന്റെ സംരക്ഷണം അത് ഏത് രാഷ്ട്രത്തിനും വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഇവിടെ എത്ര കോടികളാ ചെലവാക്കുന്നത് അതുപോലെ ഓരോ രാഷ്ട്രവും അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിനും അത് വേണ്ടി വരും അത് ഇസ്ലാമിൽ അതിന്റെ നിയമങ്ങൾ വിശദമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവനെ വെട്ടിക്കളയാൻ അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ അതാണ് ഞാൻ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് ഒരു ശത്രു വരികയാണ് ആ ശത്രുവിന്റെ പേര് സഹീഹുൽ ബുഖാരിയിലുണ്ട് ഗൗറസ് ബിനുൽ ഹാരിസ് ഗൗറസ് ബിനുൽ ഹാരിസ് എങ്ങനെയാ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാള് ഊരി പിടിച്ചാണ് വരുന്നത് വാള് ഊരി പിടിച്ചുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹുവിന്റെ അനുയായികളൊന്നും തൊട്ടടുത്തൊന്നുമില്ല ആ സമയത്താണ് ഗൗറസിന്റെ നൃത്തം വാള് ഊരിയിട്ട് നബിതങ്ങളാകുന്ന രാഷ്ട്രത്തലവന്റെ തലയുടെ മേലെ വാള് ചുഴറ്റി വാളുയർത്തി പിടിച്ച് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണ് മുഹമ്മദേ ഞാൻ നിങ്ങളെ തലയങ്ങ് വെട്ടിക്കളഞ്ഞാൽ ആര് തടയാനുണ്ട് ഇവിടെ ഭീഷണിയാണ് ധൈര്യത്തോടെ അവിടുത്തെ മറുപടി അള്ളാഹു അസ്സവജൽ അള്ളാഹു ഉണ്ട് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചവരാണ് മുസ്ലിമീങ്ങൾ വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം മലക്കുകൾ ബദറിൽ ഇറങ്ങിയാലും സഹായം അള്ളാഹുവിങ്കിൽ നിന്നാണ് മലക്കുകൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ് സഹായത്തിന്റെ നിമിത്തങ്ങളായി ഭൗതികമായും അഭൗതികമായും പല നിമിത്തങ്ങളെയും അള്ളാഹു വെച്ചിട്ടുണ്ട് മുഴുവൻ സഹായവും നൽകുന്നവൻ അള്ളാഹുവാണ് ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അസ്സവജൽ ഗൗറസിന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് വാളങ്ങ് വീണുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാള് കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഭരണാധികാരിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവൻ ഭരണാധികാരി അവിടുന്ന് വിധിച്ചാൽ അത് നടപ്പാകും അവിടെ അവിടുത്തെ പട്ടാളമുണ്ട് അവിടുത്തെ അനുയായികളുണ്ട് ഭരണമുണ്ട് രാഷ്ട്രമുണ്ട് ആ ഭരണാധികാരിയുടെ തലയ്ക്ക് മേലെയാണ് വാള് ചുഴറ്റിയിട്ട് ആര് തടയും ചോദിച്ചത് ഈ അക്രമിയായ ഗൗറസ് ഗൗറസിനോട് വാള് കയ്യിൽ പിടിച്ചിട്ട് ആ ഭരണാധികാരി ചോദിക്കുകയാണ് മയ്യമ്നൗക്കമിന്നി ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ശരിക്കും മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിക്കാൻ ഫതഹുൽ മൈനൂദി മുതഅല്ലി നിങ്ങൾക്കറിയാം സ്വന്തം ബാപ്പയെ ഇത് മുസ്ലിമുകൾ നന്നായി മനസ്സിലാക്കണം മസ്അലകൾ നിയമങ്ങൾ മനസ്സിലാക്കണം അതെ സ്വന്തം ബാപ്പയെ ഒരു അക്രമിയായ മനുഷ്യൻ അതാ മുറ്റത്ത് വെച്ച് കൊല്ലുന്നു മക്കള് വീട്ടിന്റെ ഉള്ളിലായി പോയി ഗിർസ് പൂട്ടിയിട്ട് താക്കോല് കാണുന്നില്ല ഇറങ്ങാൻ കഴിഞ്ഞില്ല ആ ഭീകരവാദി അല്ലെങ്കിൽ ആ അക്രമി ബാപ്പയെ കൊന്ന് അവൻ ഓടുമ്പോഴേക്ക് ഗ്രൂസ് തുറന്ന് മക്കൾ 10 മക്കളുണ്ട് നല്ല ഒന്നാം നമ്പർ ആൺകുട്ടികൾ ഒരു ഉദാഹരണം ഇറങ്ങി ഈ കൊലയാളിയെ പിടികൂടി കൊലയാളിയെ പിടികൂടിയാൽ ആ കൊലയാളിയെ
ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് ശരീഅത്ത് അനുസരിച്ച് മക്കൾക്ക് കൊല്ലാമോ? ശരിക്കും മനസ്സിലാക്കണം, മക്കൾക്ക് ഈ കൊലയാളിയെ കൊല്ലാമോ? ബാപ്പയെ കൊല്ലുന്നവർ നേരിട്ട് കണ്ടതാ, പത്താളുകളും പിടിച്ചതാണ് കൊലയാളിയെ, കൊല്ലാമോ? ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കൊല്ലാൻ പാടില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൂ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി സമീപിച്ചോളൂ. കൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? ഒരു വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്താകുമ്പോ ഭരണകൂടത്തിന്റെ മുമ്പിൽ, നിയമപാലകന്മാരുടെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ആ കൊലയാളിയെ ഹാജരാക്കി കേസ് കൊടുക്കണം. കേസ് കോടതി വിചാരണ ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം, എന്നിട്ട് കോടതി വിധിക്കണം അദ്ദേഹത്തെ കൊല്ലണം. അങ്ങനെയേ കൊല്ലാൻ പറ്റുള്ളൂ. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താ? കണ്ണൂർ ജില്ലയിൽ എന്താ നടക്കല്? വേറെ ജില്ലയിൽ എന്താ നടക്കല്? ഏതോ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ രാത്രിയിൽ ആരും കാണാതെ കൊല്ലപ്പെട്ടു. അപ്പോഴേക്ക് തീരുമാനിച്ചു അതിന്റെ എതിര് പാർട്ടിയിലുള്ളവൻ തന്നെയായിരിക്കും. അതിനെന്താ പരിപാടി? എതിര് പാർട്ടിയുള്ള ഏതെങ്കിലും ഒരു നേതാവിന് പകരം കൊല്ലുക. കൊന്നവൻ ആരാന്നോ കൊന്നതെന്തിനാന്നോ ഒന്നും അറിയണമെന്നില്ല, പകരം വേറെ കൊന്നു. ഇത് തീവ്രവാദമാണ്, അത് രാഷ്ട്രീയ തീവ്രവാദമാണെങ്കിലും അല്ല വംശീയ തീവ്രവാദമാണെങ്കിലും ഇത് തീവ്രവാദമാണ്. അത് ഇസ്ലാം അംഗീകരിക്കൂല, അങ്ങനെ കൊല്ലാൻ പറ്റൂല. മറിച്ച് കൊല്ലതിന് കേസെടുക്കാൻ കോടതിയെ സമീപിക്കണം, കോടതി തീരുമാനമെടുക്കണം. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരു തീവ്രവാദവും അനുവദിക്കൂല. ഇസ്ലാം ഇസ്ലാം അച്ചടക്കമുള്ളൊരു സമുദായമാണ് മുസ്ലിമീങ്ങൾ. ഇസ്ലാം അച്ചടക്കമുള്ള നിയമങ്ങളാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ എപ്പോഴാണ് സമാധാനം കിട്ടുക? ഇരിക്കട്ടെ, ഇനി ഒരുപാട് ആ വിഷയത്തിൽ പറയാൻ ഇപ്പൊ നീട്ടുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്, നിയമം നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാള് ഊരിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയ ഗൗറസ്, ആ ഗൗറസ് എന്നോട് അങ്ങോട്ട് ചോദിച്ചു, വാള് കയ്യിലെടുത്തിട്ട് മയ്യമ്നൊക്കെ മിന്നി, ഞാൻ അങ്ങോട്ട് വിട്ടി, ആര് തടയും ഗൗറസേ? ഗൗറസിന്റെ മറുപടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, കുൻ ഖൈരി ആഹി, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ അവിടുന്ന് എന്നെ ഒന്നും ചെയ്യരുതേ ദയവായി. ആര്? ഈ അക്രമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബിതങ്ങളോട് അദ്ദേഹം എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു നിങ്ങൾ ചോദിക്കാത്ത എന്നെ തലവെട്ടാൻ വേണ്ടി വന്ന നീ, അക്രമിയായി വന്ന നീ, നിന്റെ വാള് വീണുപോയി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ആ വാളെന്റെ കയ്യിലെടുത്തു, എന്റെ കയ്യിൽ ഇപ്പൊ വാളുണ്ട്, എന്നെ നിനക്ക് അങ്ങോട്ട് ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വാളുകൊണ്ട് വെട്ടാൻ വന്ന വ്യക്തിയോടും കാരുണ്യമാണ്, അദ്ദേഹവും ഒന്ന് സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമാണ്, അദ്ദേഹവും നരകത്തിൽ കിടക്കരുതെന്ന ആശയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അക്രമിയോട് ചോദിക്കുന്നു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നീ റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അല്ലാഹ് പറഞ്ഞേച്ച ആളാണെന്നും അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും നീ ഒന്ന് പ്രഖ്യാപിക്കുമോ മോനെ? ഇവിടെ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട പോരല്ലോ പടച്ചവന്റെ അടുക്കൽ സ്വർഗത്തിലെ തന്നെ, നരകത്തൊന്നും രക്ഷപ്പെടണ്ടേ, എന്നെ അക്രമിച്ചവനും കാരുണ്യം ചെയ്യേണ്ട നേതാവല്ലേ ഞാൻ. സർവ സൃഷ്ടികൾക്കും കാരുണ്യമെന്നല്ലേ റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അക്രമിക്കും കാരുണ്യമാണ്, അക്രമിയെ സ്വർഗത്തിൽ കടത്താൻ. അവിടുന്ന് ചോദിക്കുന്നു, നീ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ പറയുമോ മോനെ? ഗൗറസിന്റെ മറുപടി ഇല്ല, നോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂല. ശരിക്കും ശ്രദ്ധിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാ പറയാത്തവരെ തലവട്ടാന്ന് അയച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗൗറസ് പറയാനില്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് പറയാനൊന്നും ഞാനില്ലേ, പക്ഷെ നിങ്ങൾ എന്നൊന്നും ചെയ്യണ്ട. വലാക്കിന്നി വാഹിദുക, പക്ഷേ ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യുന്നു, അല്ലാ ഉഖാതിലക, നിങ്ങളോട് ഇനി പോരാടാൻ ഞാൻ വരൂല, ഇനി ഞാൻ നിങ്ങളോട് പോരാടാൻ വരൂല. വലാക്കൂനുമാലുക്ക, തങ്ങളോട് പോരാടുന്ന കക്ഷികളെ പക്ഷത്തു ഞാൻ നിൽക്കൂല, ഞാൻ ഡയറക്റ്റ് ഇനി വെട്ടാനും പോരാടാനും വരൂല, അങ്ങനെ പോരാടുന്ന കക്ഷികളെ കൂടെ ഞാൻ നിൽക്കൂല. ലാ ഇലാഹ ഇല്ലല്ല ഞാനൊട്ട് പറയയില്ല. ഓ സുഹൃത്തുക്കളെ, നേരത്തെ സ്വാമിജി കേൾപ്പിച്ചില്ലേ വാചകം? സ്വാമിജിയുടെ വാചകം ഞാൻ കേൾപ്പിച്ചില്ലേ?
അങ്ങനെ ബഹുദൈവ വിശ്വാസികളെ വെട്ടണം കൊല്ലണം. അങ്ങനെ ഖുർആനിലുണ്ടെങ്കിൽ അഖുർആൻ അറിയുന്നത് മുഹമ്മദ് നബിക്കല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഭരണാധികാരിയെ തലവെട്ടാൻ വേണ്ടി വാളുമെടുത്ത് വന്ന ഈ അക്രമി, കയ്യിൽ ഇപ്പൊ നബി നിങ്ങളെ കയ്യിൽ വാളുണ്ട്, ആരും ചോദ്യം ചെയ്യാനില്ല, ഒരു കേസും ഇവിടെ രജിസ്റ്റർ ചെയ്യാനില്ല, ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി, നബി തങ്ങളിൽ ആയിരാഹില്ലെന്ന് പറയാത്ത ആ അക്രമിയുടെ തല വെട്ടിയോ? അതെ, 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക മുസ്ലിം പണ്ഡിതനായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം ബുഖാരിയുടെ ഉസ്താദും ഷാഫി ഇമാമിന്റെ ശിഷ്യനുമായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തമായ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഫഖല്ലാ സബീലഹു, എപ്പോഴും ആരോടും പുഞ്ചിരിക്കുന്ന നേതാവ് ആ അക്രമിയെ വെറുതെ വിട്ടുകൊടുക്കുന്നു. എന്നാ പോയിക്കോനെ, എന്നോടിനി യുദ്ധത്തിനില്ല, എന്നോട് പോരാടാനില്ല, അതെ എന്റെ അനുയായികളോട് പോരാടാനില്ല, എന്നോട് പോരാടുന്നവരുടെ പക്ഷത്ത് നിൽക്കാനുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുമില്ല, എന്നാ നീ പോയിക്കോ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരെയൊക്കെ തലവെട്ടിക്കളയാം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു മുസ്ലിം പണ്ഡിതനും അങ്ങനെ ചിന്തിക്കരുത്, ഒരു മുസ്ലിം മൗലവിയും അങ്ങനെ ക്ലാസ് എടുക്കരുത്. അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ജനങ്ങൾക്കതിൽ ക്രൂരനായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിനോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ വളരെ വിനയത്തോടുകൂടി ബോധ്യപ്പെടുത്തുകയാണ്.